ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ചാടി വ്ലോഗ്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സ്റ്റൈലിൽ നമുക്കൊരു ചിക്കൻ റോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോ അതുപോലുള്ള ടേസ്റ്റിലും അതേ സ്ട്രക്ചറിലും ഒക്കെ നമുക്ക് നല്ല കിടിലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ പാനിൽ എണ്ണ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സവാള ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചി ചെറുതായി കനം കുറഞ്ഞരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലാസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാല, ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ പച്ചമുളക് ഒക്കെ മാറി ഇപ്പോൾ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ഞാൻ ചിക്കൻ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ചിക്കൻ നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ്ങിന് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ വേവിച്ചുടച്ചെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ ആയിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയൊക്കെ ഓപ്ഷണൽ ആണ്. നമ്മുടെ കയ്യിൽ കറി ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഓക്കെ, മല്ലിയില വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ റോളിനുള്ള ഷീറ്റ് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ റോളിന്റെ ഷീറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഇതേപോലുള്ള രണ്ട് തവി മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ച് തിന്നായിട്ട് ഇത് തരിയൊന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഒരുപാടങ്ങ് തിക്കായിട്ടുള്ള ബാറ്ററും ആവരുത്, ഒരുപാട് തിന്നായിട്ടുള്ള ബാറ്ററും ആവരുത്. ഒരു മീഡിയം സൈസിൽ നിൽക്കണം. അപ്പോൾ നമുക്കിതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഷീറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ റോളിന്റെ ഷീറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണം ഇതൊന്ന് വിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ
ഗോതമ്പ് ദോശയൊക്കെ ചുടുന്ന പോലെ നമുക്ക് ഇതേപോലെ നൈസായിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. മാക്സിമം ഇത് നമുക്കിത് റൗണ്ടിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ഒക്കെ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു സൈഡ് ഭയങ്കരമായിട്ടൊന്നും ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, ചെറുതായിട്ട് നമുക്കൊന്ന് വെന്ത് വന്നു കഴിയുമ്പോ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി ആവാനുണ്ട്, ഇത് നമ്മുടെ പാനിൽ നിന്ന് തന്നെ വിട്ടു വരും. ഓക്കെ, ഇത് ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാതിരിക്കും എന്ത് നൈസായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതെന്ന്. ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ റോളിലേക്കുള്ള ഷീറ്റ്. അപ്പൊ ഞാനിത് ഇങ്ങനെ തിരിച്ചിട്ടും കൂടി നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ. ഈ ഒരു ടൈപ്പില് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതേപോലെ തന്നെ ഓരോ ഷീറ്റും ചുട്ടെടുക്കാം. നമ്മുടെ ഷീറ്റ് എല്ലാം ഇവിടെ റെഡി ആയി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആട്ടപ്പൊടി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ച് മടക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ മടക്കി കൊടുക്കാം. അപ്പൊ അതൊക്കെ ചെയ്യ കേട്ടോ. ഓക്കെ, നമ്മുടെ ഒരു റോള് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ റോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ 7 റോള് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഓരോന്നും, ഇപ്പൊ ഞാൻ 2 മുട്ട നല്ലപോലെ മിക്സ് ചെയ്ത് അടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം. അപ്പൊ ഞാനിത് റസ്ക് പൊടിച്ചതാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഇത് ഈ മുട്ടയിലേക്ക് മുക്കാം. അതിനുശേഷം ഇത് ഈ ബ്രെഡ് ക്രംസിൽ കൂടെ ഇതേപോലെ തന്നെ മുക്കിയെടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റോളെല്ലാം ഇവിടെ കോട്ട് ചെയ്ത് ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ഓരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 സൈഡും നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കണം. ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 സൈഡും നമുക്ക് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയി പോകുന്ന പോലെ ഒക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ പശയാക്കി തേച്ച് കൊടുത്താൽ പറ്റും. പക്ഷെ അതൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്ത് ഇന്ന് തന്നെ നല്ല കോട്ടിങ് ആയിട്ടിരിക്കും. അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ ഇനിയും ഒരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.